بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حاجب فتن أولي العقول أن تكيفه، وباهر أهل الجد والتحصيل بعجائب تأليفه، ومطمع الغافلين في رحمته لسعة معروفه، وموجل قلوب العارفين من نقمته لشدة تخويفه. أحمده ومتى أقوم بحمده، إذ كان حمده على الرفد من رفده. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله الصادق في أمره ونهيه. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. الحمد لله رب العالمين، بسم الله وبالله ومن الله وإلى الله وعلى الله فليتوكل المؤمنون. حسبي الله، آمنت بالله، رضيت بالله، توكلت على الله، ولا حول ولا قوة إلا بالله. أتوب إليك بك منك، ولولا أنت لما تبت إليك. فانزغ من قلبي محبة غيرك، واحفظ جوارحي من مخالفة أمرك. بهمان پٹا ترجمان العارفين الشيخ അഹമ്മദ് ബിനു അതായില്ലായി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹിക്കമിലെ 241, 242 എന്നീ മഹത്തായ രണ്ട് ഹിക്കമത്തുകളാണ് ഇന്ന് നാം ഓതുന്നത്. 241-ാമത്തെ ഹിക്കമത്തിൽ കൂടെ മഹാനവർകൾ പറയുന്നു, അൽ കാഇനു ഫിൽ കൗനി ولم تفتح له ميادين الغيوب مسجون بمحيطاته ومحصور في هيكل ذاته. തൊട്ട് മുമ്പത്തെ ഹിക്മത്തുകളിൽ അതിൻ്റെ മുമ്പത്തെ ഹിക്മത്തുകളിലുമെല്ലാം മനുഷ്യനിക്ക് അല്ലാഹ് മനുഷ്യൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ആദരണീയരായ വളരെ അധികം സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിക്കേണ്ട വസ്തുവായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ച് വളരെ അധികം പറഞ്ഞു. മനുഷ്യനിക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് സാധാരണ ജീവികൾക്കുള്ള പോലെയുള്ള ഒരു സ്വഭാവം, ജിസ്മാനിയായ ഭാഗം. മറ്റൊന്ന് മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ കുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞ ആ റൂഹ് ഉണ്ട് എന്ന ഭാഗത്തിൽ കൂടി. അങ്ങനെ അതിൻ്റെ ജിസ്മിയത്ത് കൊള്ള നോക്കുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒന്നാണ്. അതിൻ്റെ റൂഹാനിയായ പ്രവൃത്തി കൊള്ള നോക്കുമ്പോൾ, റൂഹിൻ്റെ ചലനം കൊള്ള നോക്കുമ്പോൾ, ഈ ലോകം അതിനിക്ക് ഭീതിയാകൂല, അതിനിക്ക് മതിയാകൂല, അതിൻ്റെ ഉള്ളിൽ അത് ഒതുങ്ങൂല, ഒതുങ്ങൂല. അതിൻ്റെ ചിന്ത എപ്പോഴും ഭൂമിയുടെ, ആകാശത്തിൻ്റെ അതിൻ്റെ അപ്പുറമുള്ള, ഈ ലോകത്തിൻ്റെ അതി അപ്പുറമുള്ള അദൃശ്യ ശക്തികളിലേക്ക് വ്യാപിച്ച് ലോകത്തെ മുഴുവനും അത് നോട് ഇടകൊണ്ട് അത് മനസ്സിലാക്കി കളയുകയും അതിൻ്റെ അപ്പുറത്തേക്ക് പാറിക്കളിക്കുകയും
അള്ളാഹുവിലേക്ക് വാസിലാകുകയും ചെയ്യുന്നൊരു സ്വഭാവം അതിനുണ്ട്. ഈ റൂഹ് ഭൂമിയിൽ നിന്ന് ശരീരത്തെ വിട്ട് ലോകത്ത് എവിടെ തന്നെ പറന്ന് സഞ്ചരിച്ചാലും പെട്ടെന്ന് മനുഷ്യന്റെ ജസദുമായി ബന്ധപ്പെടാൻ കഴിയുന്നൊരു സാധനമാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സ്പീഡുള്ള ഒരു വസ്തുവാണ് റൂഹ്. പ്രകാശത്തിന്റെ സ്പീഡ് ഒന്നും തന്നെയല്ല. പ്രകാശത്തിലേക്ക് ഒരു സെക്കൻഡിൽ ഇത്രയേ അത് പോവുള്ളൂ എന്ന് കണക്കുണ്ട്. അതിനേക്കാളും സ്പീഡുള്ള സാധനമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് പോയ ആ വാഹനം. അതിന്റെ സ്പീഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സഹിയായ ഹദീസിൽ, യല്ലഹു ഹാഫിറതഹു ഹൈസു യന്തഹി ലൈ തർഫു. അതിന്റെ കണ്ണ് തുറന്നാൽ എവിടെയാണോ എത്തുന്നത് അവിടെയാണ് ഒരു സെക്കൻഡിനേക്കാളും കുറഞ്ഞ സമയത്ത് അതിൻ്റെ കാല് വെക്കുക, ഒരു കാലത്തെ കാല് വെക്കുക. എത്രയാണ് ആ സ്പീഡ്? കണ്ണ് തുറന്നാൽ ഒരു സാധാരണ കണ്ണുകൊണ്ട് തന്നെ, നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ എത്രയോ ദൂരം നമുക്ക് കണ്ണെത്തുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ സൂര്യനെ നമ്മളുടെ കണ്ണിൽ കാണാൻ കണ്ണ് തുറക്കുകയാണ് വേണ്ടത്. അതിനപ്പുറമുള്ള എത്രയോ നക്ഷത്രങ്ങൾ നഗ്ന നേത്രം നാം തുറന്നാൽ അപ്പോൾ തന്നെ കാണുന്നു. അത്രയും വലിയ സ്പീഡുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മിഅ്റാജ് പോയതായ ആ മിറാക്കിനിക്ക്. അതിനേക്കാളും എത്രയോ സ്പീഡ് കൂടിയതാണ് മനുഷ്യന്റെ റൂഹ്. റൂഹ് ഇല്ലിയിലാണ്, സുഗതാക്കളുടെ റൂഹ് സ്വർഗത്തിലാണ്. അതെല്ലാം മനുഷ്യന്റെ ഈ ഭൗതികത്തിൽ നിന്ന് അപ്പുറമുള്ള അഭൗതികമായ ലോകത്താണ്. ആ സ്വർഗത്തിൽ നിന്ന് പോലും ഖബറിന്റെ അടുത്ത് പോയി സലാം പറയലോട് കൂടെ റൂഹ് ആ സമയത്ത് അവിടെ എത്തിപ്പെടും. അതിന് സെക്കൻഡ് വേണ്ട. അങ്ങനെയുള്ള ആ റൂഹിനിക്ക് ഈ ലോകം പോരാ എന്ന് നാം സ്ഥിരീകരിച്ചപ്പോ ഒരു ചോദ്യം വരും. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതായ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. എല്ലാത്തരെ പറ്റി ഇവിടെ ചർച്ചയില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചതായ അധിക പേരുകളുടെയും റൂഹുകൾ ഇതുപോലെ ചുറ്റി സഞ്ചരിക്കുന്നില്ലല്ലോ, ഈ ലോകത്തിന്റെ പുറത്തേക്ക് പോകുന്നില്ലല്ലോ. എന്നിട്ട് അവർക്കാണെങ്കിലോ ഇവിടെ ഒരു പോരായ്മ തോന്നുന്നില്ലല്ലോ എന്നൊരു ചോദ്യം അവിടെ വരും. ആ ചോദ്യത്തിനേക്ക് മറുപടിയാണ് പറയുന്നത് അൽ കാഇനു ഫിൽ കൗൻ. ഈ കൗനിൽ, ഈ ലോകത്ത്, ഈ ഭൗതിക ലോകം, ആ ലോകത്തിൽ ഉള്ളവൻ വലം തുഫ്തഹ് ലഹു, അവനിക്ക് തുറക്കപ്പെട്ടിട്ടില്ല. മയാദീനുൽ ഖുയൂബി, ഒയിബുകളാകുന്ന ആ വലിയ സ്റ്റേഡിയങ്ങൾ അവനിക്ക് തുറക്കപ്പെട്ടിട്ടില്ല. ഓൻ ഈ ലോകത്തിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നവനാണ്. ഓൻ വഴുത് പറയുന്നുണ്ടാകും, അവൻ പ്രസംഗിക്കുന്നുണ്ടാകും, അവൻ എല്ലാം ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ ലോകത്തിന്റെ ഉള്ളിൽപ്പെട്ടത് കൊണ്ടാണ് അവന്റെ സംസാരം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലം, സൂര്യന്റെ ഒരു ഭാഗത്തിൽ നിന്ന് മറ്റേ ഭാഗത്തിലേക്കുള്ള അകലം, അല്ലെങ്കിൽ സൗരയൂഥങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇസ്ലാമും ശാസ്ത്രവും എന്ന വിഷയമെടുത്ത് ഓരോരോ വസ്തുക്കളെ സംബന്ധിച്ച് അവൻ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാകും. പക്ഷേ അതെല്ലാം ഈ കൗനിന്റെ ഉള്ളിൽപ്പെട്ടിട്ടാണ്. അവനിക്ക് വൈബിന്റെ മയാദീൻ അവനിക്ക് തുറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവൻ മസ്ജൂനുൻ, അവൻ ജയിലിലടക്കപ്പെട്ടവനാണ്. ബിമുഹീത്വാത്തിഹി, ഈ കൗനിനെ ചുറ്റിയതായ
ഈ ലോകത്തെ ചുറ്റിയതായ ആകാശവും ഭൂമിയും അതിലുള്ള വസ്തുക്കളെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ അവനെ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ അവനെ ജയിലടക്കപ്പെട്ടിരിക്കുകയാകുന്നു. മഹ്സൂറുൻ, അവന് തടയപ്പെട്ടതാണ്. എവിടെ? ഫി ഹൈകലി ദാതിഹി, അവൻ്റെ ബശരിയത്താകുന്ന അവൻ്റെ ശരീരത്തിൻ്റെ ശ്വസക്കിലിൽ, അവൻ്റെ ദാത്തിൻ്റെ ബശരിയത്താകുന്ന ഓൻ്റെ ആ ജിസ്മിൻ്റെ ഉള്ളിലായും കൊണ്ട് അവനെ തടയപ്പെട്ടു. അവൻ്റെ റൂഹ് അതിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നില്ല. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ച് കൂടുതലായി അവനിക്ക് അറിയുന്നത് ഈ ലോകത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ടാണ്. മലക്കൂത്ത് സമാവാത്തിനെ പറ്റിയുള്ള ചിന്ത അവനില്ല. സമാവാത്തിനെ പറ്റി അവൻ ചിന്തിക്കും, ഭൂമിയെപ്പറ്റി അവൻ ചിന്തിക്കും, എന്നിട്ട് അതിൽ കൂടെ അള്ളാഹുവിനെ അവൻ ഉൾക്കൊള്ളും. അതിൻ്റെ അപ്പുറം മലക്കൂത്ത്, ജബറൂത്ത്, അതിലേക്ക് അവൻ്റെ റൂഹ് പോകുന്നേ ഇല്ല. എന്നാലും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം അവനിക്കുണ്ടാവാം, പക്ഷേ അവൻ കിണറിലെ തവള പോലെയാണ്. അതാണ് ലോകം എന്ന് വിചാരിച്ചിരിക്കുന്നവനായിരിക്കും. അവൻ്റെ ലോകം ആ കാണുന്ന ഇതുതന്നെയാണ്. ഇതിൻ്റെ അപ്പുറം ഒരു ലോകം അവനിക്ക് ചിന്തിച്ചാൽ എത്തൂല. റൂഹ് കൊണ്ടും ജസദ് കൊണ്ടും ഈ കൗനിൽ ഉറച്ചവൻ നിൽക്കുന്നവൻ, അൽകാഇനു ഫിൽ കൗ ولم تفتح له ميادين الغيوب ഒയ്ബുകൾക്കുള്ളതായ ഒയ്ബുകളാകുന്ന മൈതാനുകൾ അവനിക്ക് തുറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ജസദ് കൊണ്ടും റൂഹ് കൊണ്ടും ഒതുങ്ങി നിൽക്കുന്നവൻ, മസ്തൂനും ബിമുഹീത്വാതിഹി, ഈ കൗനിനെ ചുറ്റിയതായ വസ്തുക്കളെ കൊണ്ട് അവൻ ജയിലടക്കപ്പെട്ടതാ. ഒമാസൂറും ഫി ഹൈകലി ദാതിഹി, അവൻ്റെ ദാത്തിൻ്റെ ബശരിയത്തിൻ്റെ ആ മിസാലിൽ അവൻ തടയപ്പെട്ടവനുമാണ്. അവൻ്റെ ചിന്ത അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കൂല. അവൻ വലിയ വലിയ ആളുകളാകും, ധാരാളം അറിവുകളുള്ളവനാകും. ഖുർആനും ഹദീസും അതിൻ്റെ തഫ്സീറുകളുമെല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനാകും, പക്ഷേ മറ്റൊരു ലോകം അവനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ട്? അവനെ ബന്ധനസ്ഥനാക്കിയിട്ടാണ്, അവനിവിടെ ജയിലിലടക്കപ്പെട്ടവനാണ്. അവൻ്റെ റൂഹിന് അല്ലാഹു തആല പവർ നൽകിയിട്ടില്ല, അങ്ങോട്ട് കടക്കാനുള്ള പവർ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ടാകും. അവരെ പറ്റി അവർക്ക് ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവരത് ഉൾക്കൊള്ളൂല. എന്താണ് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഈ പറയുന്നത്? ഇന്നലെ നാം പറഞ്ഞതുപോലെ അർശ്, കുർശ്, അതിൻ്റെ അപ്പുറമുള്ള എല്ലാ മഹ്ലൂക്കാത്തുകളും, ഭൗതികതൻ്റെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളും അവനെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ അതവനിക്ക് ഒന്നുമല്ലാതെയായി വരും. അതിൻ്റെ അപ്പുറമുള്ള അള്ളാഹു മാത്രമാണ് അവനിക്ക് വലുതായി തോന്നുള്ളൂ. അള്ളാഹുവിനെ പറ്റി അവനിക്ക് അക്ബർ എന്ന് പറയാൻ അവനക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹിമത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫൈദാ ഗലബത് റൂഹാനിയതുഹു വലാ ബശരിയതിഹി ഫഖദ് ഖറജ ഫൈദാ ഗലബത് റൂഹാനിയതുഹു വലാ ബശരിയതി ഫഖദ് ഖറജത് മിൻ ഹസരിൽ ഹൈകൽ وإذا نفذت بصيرته إلى فضاء الملكوت أو بحار الجبروت فقد خرجت من سجن الأكوان إلى سهود المكون فحينئذ تتحرر من ذك الأكوان وتحلى بنعيم السهود والعيان. إذا أردت ഇന്നലെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നിന്ന് മുക്കവ്വിനായ അള്ളാഹുലേക്ക് അവൻ എത്തിപ്പെടണം. അത് എത്തിപ്പെടുമ്പോഴാണ് പൂർണ്ണമായ വികാസം അവനിക്ക് കിട്ടുന്നത്.
അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി സഞ്ചരിക്കുന്ന അവസ്ഥ. അല്ലാത്തപ്പോഴെല്ലാം ഈ കട കാണുന്ന അണ്ഡകടാഹത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയതായിരിക്കും അവൻ്റെ ചിന്തകൾ, അവൻ്റെ സംസാരങ്ങൾ. അതിനനുസരിച്ച് ഖുർആനുകളും ഹദീസുകളും എല്ലാം അർത്ഥം വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഈ ലോകത്തിന്റെ ഉള്ളിൽ ചുറ്റി സഞ്ചരിക്കുന്നവനാകുമ്പോൾ അവൻ അല്ലാഹുവിനെ തൊട്ട് അവൻ തടയപ്പെട്ടവനാണ്. റസ്മിയായ എഴുതപ്പെട്ടതായ പഠിപ്പിക്കപ്പെടുന്ന ഇൽമുകളെ കൊണ്ട് വലിയ പണ്ഡിതനാണെങ്കിലും ശരി, മുത്തബഖിറം ഫീഹാ, അതിൽ അവൻ കടൽ പോലെയായവനാണെങ്കിലും ശരി, ഇതിലാ യസീദുഹു തഖൽഖുലു ഫീഹാ ഇല്ലാ ഹിജാബൻ അനില്ലാ, റസ്മിയായ ഉലൂമുകളിൽ അവൻ എത്രത്തോളം ആഴമായി പഠിക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിനെ തൊട്ടോന് മറണ്ടായിത്തീരും. വഖദ് ഖാല ശൈഖു അബുൽ ഹസൻ التغلغل في علم الظاهر يضر بصاحبه في علم الخصوص ظاهريായ علوم അഗാധ പാണ്ഡിത്യം നൽകുമ്പോൾ ഇൽമുൽ ഖുസൂസ് അതായത് അവർക്ക് ദോഷമായി വരും. ഭൗതിക വിദ്യാഭ്യാസം ഭൗതികതയിൽ എത്രത്തോളം പഠിക്കുന്നു, അത് മതപരമായ വിഷയത്തിലുള്ള ഭൗതികമാണെങ്കിലും ശരി, ഇസ്ലാമിനെ ശാസ്ത്രത്തോട് തുലനം ചെയ്ത് പഠിക്കുകയാണെങ്കിലും ശരി, അങ്ങനെ എത്ര ഈ ഭൗതികത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങും കൊണ്ട് പഠിക്കുമ്പോൾ ഇൽമുൽ ഖുസൂസ് അവനിക്ക് ദോഷം ചെയ്തു വരും. ഇൽമുൽ ഖുസൂസ് അവന് കിട്ടൂല, അതിൻ്റെ നിഷേധിക്കുന്നവനായി വരും. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, ഇതിൻ്റെ അപ്പനം എന്താ ഇൽമ് എന്ന ചർച്ചയിലേക്ക് അവൻ എത്തിപ്പെടും. ഇതിനു മുമ്പ് പറഞ്ഞല്ലോ 148-ാമത്തെ ഹിക്മത്ത് വിശദീകരിച്ചോട്ട് പറഞ്ഞു, കൂടുതലായി ഭൗതികതയിൽ മുഴുകിക്കഴിഞ്ഞാൽ, ഭൗതികതയിൽ അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തിനല്ലാതെ തപസ്സിരിഞ്ഞാൽ, ഒന്നിലായി ധ്യാനിച്ചിരുന്നാൽ, അത് ജന്തക്കയിലേക്ക് അള്ളാഹുവിന് ഷേദിക്കലിലേക്ക് വരെ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൂത്തുൽ കുലു എന്ന മഹാപ്രധാനപ്പെട്ട കിതാബിൽ അബൂ താലിബുൽ മക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൗദികമായ ഇൽമിൽ അവന്റെ റൂഹ് ഈ ലോകം വിട്ട് പുറത്തേക്ക് പോയിരുന്നൊരവസ്ഥ, അത് തുറക്കപ്പെടാത്തവരെല്ലാവരും അവരാണ് അഹ്ലുൽ യമീൻ, മഹാന്മാർ തന്നെയാണ് അവർ, ലോകത്ത് ആവശ്യമുള്ളവർ തന്നെയാണ്. ഒക്കുന്തും സലാസ എന്ന് പറഞ്ഞ സലാസിൽപ്പെട്ട് നല്ല യമീൻ്റെ അഹ്ലുകാരും മുഖറബീങ്ങളും അഹ്ലുൽ യമീനാണ് അവർ. ഒക്കുല്ലും ഫുത്തിയലഹു ഫി ഇൽമിൽ ബാത്തിനി ഫഹുവ മിനൽ മുഖറബീന സാബിഖീൻ, ഇൽമുൽ ബാത്തിനിൽ ഫത്ഹ് നൽകപ്പെട്ടവർ അവരാണ് സാബിഖീങ്ങളായ മുഖറബീങ്ങൾ. സാബിഖൂന സാബിഖൂൻ ഉലാഇക്കൽ മുഖറബൂൻ, ആ മുഖറബീങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവരാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ വ്യക്തമായി ഒരു ധാരണയിലെത്തിയവർ, മറ്റവർ ദലീല് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ. ദലീല് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുൽ യമീൻ. മറ്റവർ യമീയൈ ദലീല് കൊണ്ടല്ല, ദലീലിൽ നിന്ന് അവർ പോയി യഖീനിലേക്കെത്തി, മുഷാഹദയിലേക്കെത്തി, ഐനുൽ യഖീനിലേക്കെത്തിയവർ അവരാണ് സാബിഖീങ്ങളായ മുഖറബീങ്ങൾ. 241-ാമത്തെ ഹിക്മത്തിൽ മഹാനവർകൾ സൂചിപ്പിച്ചത്, മൂമിനീയങ്ങളായവർ എല്ലാവരും സമമല്ല, അവർ തന്നെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അഭൗതിക ലോകത്തേക്ക് എത്തിപ്പെട്ട മഹത്തുക്കളുണ്ട്, റൂഹിനിക്ക് വികാസം സൃഷ്ടിച്ചു, എന്നിട്ട് ആ റൂഹ് ലോകത്തിൻ്റെ കൗനിൽ നിന്ന് ഭൗതികതയിൽ നിന്ന് അഭൗതികതയിലേക്ക് പോയി.
അങ്ങനെ സുറ്റി സഞ്ചരിച്ച് അള്ളാഹുവിന് വേണ്ടതുപോലെ ഗ്രഹിച്ചൊരു വിഭാഗം, അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ധാരാളമുണ്ട്. അത് മുഖ്തദീങ്ങൾ മാത്രമല്ല, മുജാഹിദുകൾ മാത്രമല്ല, സലഫികൾ മാത്രമല്ല, വഹാബികളല്ല, ജമാഅത്തുകാരല്ല, തബ്ലീഗുകാരല്ല, അവർക്ക് പിന്നെ കഥയില്ല. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ മഹാനവർകൾ ഈ പറയുന്ന ലോകമാണ്. ഏതാ അതുപോലെ നീ തസവ്വുഫിനെ, സൂഫി തരീഖത്തിനെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കള് എന്ന് പറഞ്ഞാൽ ഒന്നില്ല എന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർ, അല്ലെങ്കിൽ അതഗാദ ഇൽമുള്ള സുന്നികളിൽ നിന്ന് തന്നെ തസവ്വുഫിനെ അംഗീകരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അദൗഖിയായ ഇൽമാണ് അത് എത്തിക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ ജയിലിൽ അടക്കപ്പെട്ടവരാണ്. അവരുടെ ദാത്തിൻ്റെ, അവരുടെ ശരീരത്തിൻ്റെ അവർ രൂപത്തിൽ അവരെ തടയപ്പെട്ടവരുമാണ്. ഈ ലോകം അവർക്ക് സിജിനിലാണ് അവരുള്ളത്. കിണറിലെ തവളകളെ പോലെ ജയിലിലടക്കപ്പെട്ട ചില പാവങ്ങൾ അവർ പറയുന്നത് കേൾക്കാം, ജയിലിൽ നല്ല സുഖമാണ്. വലിയ വലിയ ആളുകൾ പോലും ജയിലിൽ പോയി വന്നിട്ട് ജയില് നല്ലതാണ് എന്ന് പറയുന്നത് കേൾക്കാം. എന്തുകൊണ്ട്? അവർക്ക് അവിടെ എത്തുമ്പം അവരുടെ ശരീരത്തിന് ആഗ്രഹിക്കുന്ന ഭക്ഷണം, അതുപോലെ മറ്റുള്ള വീടുകൾ ചെലവഴത്തണ്ട, കച്ചവടം നോക്കണ്ട, ജോലിക്ക് പോകണ്ട, അവർ ആഗ്രഹിക്കുന്ന അതാണ്. അത് കമാലാണ്, അത് സൗകര്യമാണ്, സുഖമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ജയിലിൽ വളരെ സുഖമാണ്. എന്നതുപോലെ ഈ ലോകം എന്ന് പറയുന്ന ഈ പരിമിതിയുടെ ഉള്ളിലുള്ള, ഇതിൻ്റെ ഉള്ളിൽ കെട്ടിടപ്പെട്ട ഇവൻ, ബന്ദിയാക്കപ്പെട്ട ഇവൻ, ഇതിൻ്റെ അപ്പുറം ഒരു ലോകത്തെ പോലെ ചിന്തിച്ചിട്ട് വൃത്തം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഇതന്നെയാണ് ലോകം. എന്ത് ചിന്തിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചർച്ചക്കെടുക്കണ്ട, അവരെ പറ്റി നിങ്ങൾ വിഷയത്തിലേക്ക് കടക്കണ്ട. അവർ മസ്ചൂനിയങ്ങളാണ്, ജയിലിൽ അടക്കപ്പെട്ടവരാണവർ. അവർ ആ ജയിലിൽ കൊണ്ട് പൊരുത്തപ്പെടുന്നവരാണ്. ഇനി അതിൻ്റെ അപ്പുറം അവരോട് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. അവരെ അവരുടെ വഴിയിലേക്ക് വിടുക, ചർച്ച അവരോട് കൂടെ ചെയ്യണ്ട. ഇതാണ് മഹാനവർകൾ പറയുന്നത്. നല്ല തമാശയുള്ള പ്രയോഗമാണ്. അൽകാഇനു ഫിൽ കൗനി വലം തുഫ്തഹിലഹു മയാദീനുൽ ഖുയൂബ്. ഓയിബുകളാകുന്ന സ്റ്റേഡിയങ്ങൾ അവർക്ക് തുറക്കപ്പെട്ടിട്ടില്ല. അവിടെ സ്റ്റേഡിയം ഉള്ളതേ അവരറിയില്ല. ഇങ്ങനൊരു സ്റ്റേഡിയം അവിടെ ഉണ്ട് എന്നവർക്ക് അറിയില്ല. അവർക്കറിയില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വേണ്ടുള്ള കാര്യമുണ്ടോ? അത് അടച്ച് ഇവരുടെ മുന്നിൽ അടക്കപ്പെട്ടതാണ്. അതിൻ്റെ ചുമരുകളെ ഉള്ളിൽ അവർ ബന്ധനസ്ഥരാക്കി കവണ് അങ്ങോട്ട് കടക്കാൻ അവർക്ക് സാധ്യമല്ല. ഇങ്ങനെയുള്ളവർ മസ്ചൂനും ബി മുഹീത്വാതിഹി വ മഹ്ശൂറും ഫി അഹിക്കലി ദാതിഹി. ഈ കൗനിൻ്റെ മുഹീത്താകുന്ന ആകാശലോകങ്ങളെ കൊണ്ട് അവന് ആകാശത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ, ഭൂമിയിൻ്റെ ഉൾ ചുറ്റുഭാഗത്തുമുള്ള ഈ ലോകത്തിൻ്റെയും ഉള്ളിൽ അവന് ബന്ദിയാക്കപ്പെട്ടുകയാണ്, ജയിലടക്കപ്പെട്ടത് അവനാണ്. അവൻ്റെ ശരീരത്തിൻ്റെ, ദാത്തിൻ്റെ, ബശരീരത്തിൻ്റെ രൂപത്തിൽ, ആ ശക്ലിൽ അവന് തടഞ്ഞു വെക്കപ്പെട്ടവരുമാണ്. അതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ അവന് കഴിയൂല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ വെറുതെ വിടുക. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ വാക്ക് പ്രത്യേകം ഇക്കാലത്ത് അടിവരയിടേണ്ടതാണ്. അമ്മാ മാദാമ മഹ്ശൂറം ഫിൽ ഹൈക്കൽ മസ്തൂനം ഫിൽ അഖ്വാൻ ഫഹുവ മഹ്ജൂബുൻ അനില്ലാ വലോ കാന ആലിമം ബിൽ ഉലൂമിർ റസ്മിയ മുത്തബഖിറം ഫീഹാ.
إذ لا يزيده التغلغل فيها إلا حجابا عن الله ഈ ദുന്യവിയായ ലോകത്തിൽ തടയപ്പെട്ടവൻ അതിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ തൊട്ട് മറയിടപ്പെട്ടവനാണ് അവൻ റസ്മിയായ എഴുതപ്പെട്ടതായ ഉലൂമുകളിൽ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവൻ അതിൽ ബഹ്റാണെങ്കിലും ഭൗതികതയിൽ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം അവൻ പോയിട്ടുണ്ട് അവനിക്ക് എന്ത് ആലിമ് എന്നുള്ള പേര് കിട്ടിയാലും എത്ര വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയാലും അവൻ മഹ്ജൂബുൻ അനില്ലയാ എന്തുകൊണ്ട് ദുന്യാവിൽ എത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ളുന്നോ ഭൗതിക വിജ്ഞാനം എത്രത്തോളം കരസ്ഥമാക്കുന്നു അത് അവനിക്ക് അള്ളാഹുവിനെ തൊട്ടുള്ള മറ കൂട്ടുള്ളൂ എത്ര വലിയ സത്യമാണ് മഹാനവർകളെ വിളിച്ച് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായിലായി തങ്ങൾ ഈ ഇക്മത്തിൽ കൂടെ അൽ കായിനു ഫിൽ കൗനി വലം തുഫ്തഹ് ലഹു മയാദീനുൽ ഖുയൂബി മസ്തൂനും ബി മുഹീതാതിഹി മഹ്സൂറും ഫി ഹൈകലി ദാതിഹി എന്ന ഇക്മത്തിൽ കൂടെ പറഞ്ഞത് ഇബ്നു അജീബ് വിശദീകരിച്ചത് എത്ര വളരെ അർത്ഥവത്താണ് ഇന്ന് നാം കാണുന്ന രണ്ട് വിദ്യാഭ്യാസവും നേടിയവൾ അവരുടെ വാദപ്രകാരം രണ്ട് വിഷയത്തിലും ഏറ്റവും അഗാധ പാണ്ഡിത്യമുള്ളവർ അവരാണെന്നാണ് അവരെ അപ്പുറം പഠിച്ചവർ ഒരാളുമില്ല അവരെ അപ്പുറം അറിവുള്ളവർ ആരുമില്ല ഭൗതികവും ദീനിയും രണ്ടും അവർക്ക് നേടി എന്ന് ഹുങ്കടിച്ച് നടക്കുന്ന തമ്മാടികൾ അവർ എന്തെല്ലാമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഏത് അള്ളാഹുവിന്റെ ദീനിന് എതിരായി വരുന്നവർ മുസ്ലിമീങ്ങൾക്കെതിരായി വരുന്നവർ സമുദായത്തിനെതിരായി വരുന്നവർ മനുഷ്യരാശിക്ക് എതിരായി വരുന്നവർ അവരെ രംഗപ്രവേശനം ചെയ്യുന്നു നമ്മുടെ പണ്ഡിതർ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ആണുങ്ങളെ ഇടയിലേക്ക് പെണ്ണുങ്ങൾ കയറി വരൽ ശരിയല്ല അത് ചെറുപ്പത്തിലെ നൽകുന്ന അവർക്ക് നൽകുന്ന സന്ദേശം ശരിയല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചതിൻ്റെ വിമർശിച്ച മഹാന്മാരുള്ള നമ്മുടെ നേതാക്കന്മാർ അവരെല്ലാവരെയും താറടിച്ചുകൊണ്ട് എല്ലാവരും വെറുത്ത് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെല്ലാവരും വെറുത്തവരെ ആണെന്നോ പെണ്ണെന്നോ വേഷമെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും തമ്മാടികളെയും സ്റ്റേജിൽ കയറ്റിക്കൊണ്ട് അവർ സമുദായത്തിന് ലോകത്തിനേക്ക് മാതൃകാപരമായവരാണ് ഏതെങ്കിലും സാഹിത്യ വിഷയത്തിലെങ്കിലും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് ജനങ്ങൾക്ക് ചീത്ത സന്ദേശം നൽകുന്ന ഏത് വെറുക്കപ്പെട്ടവനെയും ഉൾക്കൊള്ളണമെന്നുള്ള ഒരു സന്ദേശം നൽകുന്ന ഈ മെസ്സേജ് വളരെ ആഫത്താണ് അവർക്ക് അങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി നിൽക്കാതെ അവരെ വിളിച്ച് ഉപദേശിക്കേണ്ടവർ അതിൽ ആനന്ദം കൊള്ളുന്നൊരു കാലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യയ്സൂ മിനൽ ആഖിറ കമ യയ്സൽ കുഫാറു മിന സ്വഹാബിൽ ഖുബൂർ അൽ മുംതഹിന 13 മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മേലിൽ ദേഷ്യം പിടിച്ച വിഭാഗം ആ വിഭാഗത്തെ നിങ്ങൾ കൂട്ടുകൂടരുത് അവരുമായി നിങ്ങൾ അടുക്കരുത് അവരെ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്ന ആളുകളായി അടുപ്പിക്കരുത് ലാ തതവല്ലൗ ഖൗമൻ ഖളിബല്ലാഹു അലൈഹിം അല്ലാഹു ദേഷ്യം പിടിച്ചവരാണെന്നോ അല്ലേ അറിയാനുള്ള മാർഗമെന്താ അവർ അല്ലാഹുവിൻ്റെ ദീനിന് പരസ്യമായി എതിരെ നോക്കുന്ന വിഭാഗം അവരല്ലേ അങ്ങനെയുള്ള ആ വിഭാഗത്തുമായി ഒരു ബന്ധത്തിനും നിങ്ങൾ പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പം സമുദായത്തോട് അടുപ്പിക്കുന്ന അവരും സമുദായത്തിന് വേണ്ടവരാണ് ലോകത്തിന് ആവശ്യക്കാരരാണ്
എന്ന് വേർതിരിക്കുന്ന എംഎൽഎഫുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഔലിയാക്കളുടെ പേരിൽ വളർന്നവരാണ്. അവരുടെ പേരിൽ അവരുടെ സ്നേഹത്തിന് വേണ്ടി മഹാന്മാർ നേർച്ച നേർന്ന ഭക്ഷണം കഴിച്ചവരാണ് നിങ്ങൾ. അതിനിക്കെങ്കിലും നന്ദി കാട്ടി ഇതുപോലെയുള്ള തമ്മാടിത്തരത്തിനിക്ക് തമ്മാടിത്തരം സ്വയം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാതെ സമുദായത്തിനിക്ക് നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അമർന്നിരിക്കുക, ദോഷം ചെയ്യാതിരിക്കുക. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.